ലൗദാത്തോ സി അന്താരാഷ്ട്ര സമൂഹം അതീവ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്ത പരിശുദ്ധ പിതാവിന്റെ ചാക്രിക ലേഖനമാണ് ലൌദാത്തോ സിയുടെ പ്രസിദ്ധീകരണത്തിന് ശേഷം ഈ ഒക്ടോബർ മാസം അവസാനം റോമിൽ നടന്ന വിവിധ വ്യവസായ സംരംഭകരുടെ ഉച്ചകോടിയിൽ ആഗോള താപനത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭീകരാവസ്ഥകളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അടിയന്തിരവും ഗൗരവതരവുമായ ഇടപെടലുകൾക്ക് മാർപ്പാപ്പ ആഹ്വാനം നൽകുകയുണ്ടായി ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ച് കഴിഞ്ഞ വർഷം പുറപ്പെടുവിച്ച റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് ആഗോള താപനത്തെ ഒന്നര ഡിഗ്രി സെൽഷ്യസിലേക്ക് നിജപ്പെടുത്തണം എന്ന് മാർപ്പാപ്പ ആവശ്യപ്പെട്ടത് ഊർജ്ജ വിനിയോഗത്തിൽ അടിയന്തരമായി ഉണ്ടാകേണ്ട മാറ്റവും ഹരിതവാതക പുറന്തള്ളലിൽ ഉണ്ടാകേണ്ട കുറവുമെല്ലാം പരാമർശിച്ചുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞു അടിമുടി ചൂഷണം ചെയ്യപ്പെട്ട ഒരു ലോകത്തെയാണ് വരും തലമുറയ്ക്ക് ലഭിക്കാൻ പോകുന്നത് നമ്മുടെ തലമുറയുടെ കൃത്യവിലോപത്തിന് നമ്മുടെ മക്കളും കൊച്ചുമക്കളും വില കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകരുത് ഇപ്പോൾ കൂടുതൽ വ്യക്തമാകുന്നതുപോലെ നമ്മുടെ യുവതലമുറ മാറ്റത്തിനായി ആഗ്രഹിക്കുകയാണ് മാർപ്പാപ്പയുടെ ആഹ്വാനം ലോകമേറ്റെടുക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു റോമിൽ അടുത്തിടെ സമ്മേളിച്ച ജി ട്വന്റി ഉച്ചകോടിയും കാലാവസ്ഥയുടെ പ്രശ്നങ്ങളെ അതീവ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ സഭയുടെ പാരിസ്ഥിതിക ദർശനത്തെയും ആത്മീയതയെയുമാണ് ഈ ലക്കം സത്യാന്വേഷി വിശദമാക്കുന്നത് ഏവർക്കും സ്വാഗതം സമകാലിക ലോകത്തെ മതിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് ലോകമെന്ന് വേണ്ടത്ര അറിവ് നേടിയിട്ടുണ്ട് എങ്കിലും പാരിസ്ഥിതിക പ്രതിസന്ധികളോടുള്ള സമീപനത്തിൽ നമ്മൾ വേണ്ടത്ര ജാഗരൂകത കാട്ടുന്നില്ല എന്നതാണ് സത്യം പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ നിന്നും നാം കരകയറണമെങ്കിൽ കേവലം ശാസ്ത്ര സാമൂഹിക രാഷ്ട്രീയ അറിവുകൾക്ക് അതീതമായ ഒരു ധാർമ്മിക ദർശനവും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ആഴമേറിയ അവബോധവും അനിവാര്യമാണ് മനുഷ്യന് പ്രപഞ്ചത്തോടുള്ള അടിസ്ഥാന സമീപനങ്ങൾക്കുണ്ടാകുന്ന മാറ്റം കൊണ്ട് മാത്രമേ പ്രപഞ്ചത്തിൻ്റെ നഷ്ടമായ താളക്രമത്തെ വീണ്ടെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളു നാം രൂപീകരിക്കുന്ന കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുന്ന ദർശനങ്ങളും വിശകലനം ചെയ്യുന്ന താത്വിക അപഗ്രഥനങ്ങളും മനനം ചെയ്യുന്ന ദൈവശാസ്ത്ര ചിന്തകളും എല്ലാമാണ് പ്രപഞ്ചത്തോട് പുതിയ സമീപന രീതികൾ സ്വീകരിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിലേക്കുള്ള ഒരു മടക്കയാത്രയും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഉൾക്കാഴ്ചകളും പുതിയ പാരിസ്ഥിതിക ദർശനങ്ങൾ രൂപപ്പെടുത്തുവാൻ പര്യാപ്തമാണ് പുതിയ നിയമത്തിലെ ക്രിസ്തുവിജ്ഞാനീയത്തിന്റെ പ്രഥമ സൃഷ്ടി സൃഷ്ടാവ് ബന്ധമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യ പുസ്തകത്തിലെ പ്രഥമ അധ്യായം തന്നെ സൃഷ്ടി സൃഷ്ടാവ് ബന്ധം എന്താണ് എന്നുള്ള അന്വേഷണത്തിന്റെ ഉത്തരമാണ് പ്രപഞ്ചവും അതിലുള്ള സമസ്തവും ശൂന്യതയിൽ നിന്നും വചനത്താൽ ഉരുവാക്കപ്പെട്ടുവെന്ന് വിശുദ്ധ ഗ്രന്ഥകാരൻ എഴുതുമ്പോൾ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ആദ്യ കാരണമായി ദൈവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ വഴി എന്ന് സ്ഥാപിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ രൂപകൽപ്പനയ്ക്കും നിലനിൽപ്പിനും സൃഷ്ടാവായ ദൈവമാണ് കാരണമെന്ന് അർത്ഥശങ്കയില്ലാതെ വിശുദ്ധ ഗ്രന്ഥകാരൻ വ്യക്തമാക്കുകയാണ് പഴയ നിയമത്തിലെ ഈ സൃഷ്ടി സൃഷ്ടാവ് ബന്ധത്തിന് പുതിയ നിയമത്തിൽ മാറ്റം വരുന്നില്ല എങ്കിലും പിതൃകേന്ദ്രീകൃതമായ പഴയ നിയമ തൃത്വത്തിന്റെ വിശാലതയിൽ ആവിഷ്കരിക്കാനാണ് പുതിയ നിയമം ശ്രദ്ധിക്കുന്നത് പുതിയ നിയമത്തിലെ സൃഷ്ടി വിവരണങ്ങളിൽ തൃത്വത്തിന് സൃഷ്ടികർമ്മത്തിലുള്ള പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകുകയാണ് പരിശുദ്ധ തൃത്വത്തിന് സൃഷ്ടിയിലുള്ള പങ്കുചേരലിന് പ്രാധാന്യം നൽകുമ്പോഴും പഴയ നിയമപാഠങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമോ നവീനമോ ആയ കണ്ടെത്തലുകളൊന്നും പുതിയ നിയമം അവതരിപ്പിക്കുന്നില്ല എന്നതാണ് ശരി ഉൽപ്പത്തി ഗ്രന്ഥകാരന്റെ ഭാഷ്യത്തിൽ സൃഷ്ടി ദൈവവചനത്തിന്റെ ആവിഷ്കാരമാണ് ഉണ്ടാകട്ടെ വേർതിരിക്കപ്പെടട്ടെ എന്നീ വചനങ്ങളാൽ പ്രപഞ്ചത്തിന്റെ പ്രഥമ രൂപകൽപ്പന പൂർത്തിയായി വചനത്തിലൂടെ സമസ്തവും ഉണ്ടായി എന്നുള്ള പഴയ നിയമ ദർശനത്തെ വചനം ആദ്യമുതൽ ഉണ്ടായിരുന്നുവെന്നും അവൻ ദൈവമായിരുന്നുവെന്നും അവൻ വഴി സമസ്തവും ഉണ്ടായി എന്നും കീർത്തിച്ചുകൊണ്ട് യോഹന്നാൻ ക്രിസ്തുവിനെ അവതരിപ്പിക്കുകയാണ് ഈ അവതരണത്തിൽ സൃഷ്ടിയുടെ ആദികാരണത്തിന്റെ പൊരുൾ നിവർന്നു വരികയാണ് പിതാവും പുത്രനും തമ്മിലുള്ള ഈ ബന്ധം കാലദേശങ്ങൾക്ക് അതീതമായി നിലനിൽക്കുന്ന ഒന്നാണ് പ്രപഞ്ചത്തിന്റെ പ്രഥമ സൃഷ്ടിക്കും മുൻപേയുള്ള യാഥാർത്ഥ്യമാണത് യോഹന്നാന്റെ ഈ വചന കീർത്തനത്തിൽ ക്രിസ്തുവും പ്രപഞ്ചവും തമ്മിലുള്ള ആഴമേറിയ ബന്ധമാണ് അന്തർലീനമായിരിക്കുന്നത് ആദ്യമുതലേ ഉള്ളവനാകയാൽ അവൻ മൂലമാണ് സമസ്തവും സൃഷ്ടിക്കപ്പെട്ടത് സൃഷ്ടിയും തുടക്കവും അവൻ തന്നെ ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ വഴിയാണ് എന്ന് യോഹന്നാൻ സമർത്ഥിക്കുമ്പോൾ സമസ്ത സൃഷ്ടിയുടെയും മകുടമായി യോഹന്നാൻ ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് ക്രിസ്തു വഴിയാണെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം പ്രപഞ്ചത്തിൻ്റെയും ജീവന്റെയും ആധാരമായി ക്രിസ്തുവിനെ ദർശിക്കുന്ന ഒരു പ്രപഞ്ച വീക്ഷണവും അവിടെ ഉരുത്തിരിയുന്നുണ്ട് സൃഷ്ടിയുടെ തുടക്കത്തിൽ എന്നതുപോലെ സൃഷ്ടിക്കപ്പെട്ടതിനെ എല്ലാം ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും ക്രിസ്തു തന്നെയാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ഈ പ്രപഞ്ച ദർശനത്തെ വ്യാഖ്യാനിക്കുന്ന വിൻസെന്റ് എ ഹാൻസോഡോ എന്ന ദൈവശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ് മുതൽ സൃഷ്ടികർമ്മത്തിൽ പങ്കെടുത്തു എന്നത് മാത്രമല്ല അവൻ തന്നെയാണ് സൃഷ്ടിയുടെ ലക്ഷ്യവും അവസാനവും ക്രിസ്തുവിനെ പ്രപഞ്ച സൃഷ്ടാവായി കാണുന്ന ഈ പ്രപഞ്ച ദർശനത്തിന്റെ സാരം നമുക്കിങ്ങനെ സംഗ്രഹിക്കാം ഒന്ന് ക്രിസ്തു ആദ്യമുതൽ പ്രപഞ്ചത്തിൽ ലീനമായിരുന്നു രണ്ട് അവൻ ആദ്യം മുതലേ പ്രപഞ്ചത്തിൽ കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഇന്നുള്ളതെല്ലാം അവനിൽ നിന്നുമാണ് അസ്തിത്വം സ്വീകരിച്ചിരിക്കുന്നത് മൂന്ന് അവനിൽ നിന്നും അസ്തിത്വം സ്വീകരിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങൾക്ക് അവനിൽ നിന്ന് വേർപെട്ട അസ്തിത്വമില്ല അവൻ തന്നെയാണ് അവയുടെ പരമമായ ലക്ഷ്യവും നാല് സമസ്ത ജീവജാലങ്ങളും പ്രപഞ്ചം തന്നെയും ക്രിസ്തുവിൽ നിന്നായതുകൊണ്ട് ഈ പ്രപഞ്ചമൊന്നാകെ അവന്റെ നിലനിൽപ്പിനായും പൂർത്തീകരണത്തിനായും ക്രിസ്തുവിനെ ആശ്രയിക്കുന്നു അവന്റെ സ്നേഹവും സാന്നിധ്യവും കരുതലുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ കഴിയുകയില്ല സൃഷ്ടാവായ ദൈവം തന്നെ തന്നെ പ്രപഞ്ച സാകല്യതയിലേക്ക് സമന്വയിപ്പിച്ചതിന്റെ ദൃശ്യമായ ആവിഷ്കാരമാണ് മനുഷ്യാവതാർ ചുരുക്കത്തിൽ പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ ആളായ വചനത്തിന്റെ തികച്ചും വ്യക്തിപരമായ ഒരു പ്രവൃത്തി കൂടെയാണ് അതൊരു പേഴ്സണൽ ആക്ട് ഈ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു ഇത് യോഹന്നാൻ എഴുതുമ്പോൾ ദൈവം തൻ്റെ പൂർണതയിൽ പ്രപഞ്ചത്തിന്റെ സമസ്ത ഭാവങ്ങളിലേക്കും ഇറങ്ങി വന്നു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് വിശുദ്ധ ഗ്രന്ഥ ഭാഷ്യത്തിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും മനുഷ്യാവതാരവും രക്ഷയും എല്ലാം പരസ്പര പൂരിതങ്ങളാണ് ഒന്നിനെ മാറ്റി മറ്റൊന്നിനെ അപഗ്രഥിക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല മിശ്രിത ദൈവശാസ്ത്രജ്ഞനായ കാൾറാനർ പറയുന്നത് ഇങ്ങനെയാണ് വ്യാപകാർത്ഥത്തിൽ സൃഷ്ടിയും മനുഷ്യാവതാരവും രണ്ട് വ്യത്യസ്ത സംഭവങ്ങളാണെങ്കിൽ പോലും ദൈവത്തിന്റെ ആത്മദാനത്തിന്റെയും ആത്മപ്രകാശനത്തിന്റെയും രണ്ട് തലങ്ങളിലുള്ള ഒരേ ആവിഷ്കാരമായിട്ട് വേണം നമ്മൾ നമ്മളിവയെ മനസ്സിലാക്കാൻ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ക്രിസ്തു സംഭവം മുഴുവനും മനുഷ്യാവതാരവും ജീവിതവും മരണവും ഉദ്ധാനവും സ്വർഗാരോപണവും എല്ലാം ക്രിസ്തുവിന്റെ രക്ഷാകര പ്രവർത്തനത്തിൽ രൂഢമൂലമായിരിക്കുന്ന രക്ഷണീയ കർമ്മത്തിന്റെ വ്യത്യസ്ത സംഭവങ്ങളാണ് മനുഷ്യാവതാരം അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ മനുഷ്യ മഹത്വം വർദ്ധിപ്പിക്കുന്നു എന്നതിന് സംശയമില്ല ദൈവത്തിന്റെ കൃപാവരം അതിൻ്റെ പൂർണ്ണതയിൽ പ്രപഞ്ചത്തിൽ അവതരിച്ചതാണല്ലോ മാംസം ധരിച്ച ക്രിസ്തു മാംസം ധരിച്ച് വചനം മണ്ണിൽ അവതരിച്ചത് പ്രപഞ്ചത്തിൽ അധിവസിക്കുന്ന മനുഷ്യനുമായി എല്ലാ വിധത്തിലും താതാത്മ്യപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മനുഷ്യന്റെ സകല പാരിസ്ഥിതിക പശ്ചാത്തലങ്ങളുമായി താതാൽമ്യപ്പെടുന്ന ദൈവത്തെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് ലേനാർദോ ബോഫ് എന്ന ദൈവശാസ്ത്രജ്ഞൻ ക്രിസ്തുവിന്റെ ഈ താതാത്മ്യം പ്രാപിക്കലിനെ മാനവികതയുടെ സമഗ്രതയിലുള്ള പങ്കുചേരലായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ മനുഷ്യാവതാരം ഒരു പങ്കുവയ്ക്കലിനെയാണ് ഓർമ്മിപ്പിക്കുന്നത് മാനവികതയുടെ മുഴുവൻ ഭാവങ്ങളുമായി ഈ പ്രപഞ്ചത്തിൽ ഉയർക്കൊള്ളുകയും ജീവൻ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ ഭൗതികവും ആത്മീയവും പ്രാപഞ്ചികവുമായ സമഗ്രതലങ്ങളുമായി ക്രിസ്തു മനുഷ്യാവതാരത്തിലൂടെ താതാത്മ്യപ്പെട്ടു ദൈവമുന്നതങ്ങൾ വെടിഞ്ഞ് ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ ശൂന്യതയിലേക്ക് ഇറങ്ങി വന്ന മഹാരഹസ്യമാണത് മനുഷ്യൻ പ്രപഞ്ചത്തിൽ ആവിഷ്കരിക്കുന്ന നാനാതരത്തിലുള്ള ബന്ധങ്ങളിലൂടെയും കെട്ടുപാടുകളിലൂടെയും ഈ പ്രപഞ്ചത്തിന്റെ സമഗ്രമായ പ്രാപഞ്ചിക അനുഭൂതികളിലൂടെയും മനുഷ്യനായി അവതരിച്ച ദൈവം കടന്നുപോയി ശരീരത്തിലും ആത്മാവിലും മനുഷ്യനായി തീർന്നവൻ ഈ ഭൂമിയിൽ ഒരാൾ അനുഭവിക്കേണ്ട സമസ്തവും രോഗവും ദാരിദ്ര്യവും ഏകാന്തതയും ഒറ്റപ്പെടുത്തലും സഹനവും നിന്ദയും ഒക്കെ അനുഭവിച്ചു ഏതൊരു മനുഷ്യനും അനുഭവിക്കുന്ന സകലതും അവൻ തൻ്റെ ജീവിതാനുഭവത്തിന്റെ ഭാഗമാക്കി മാറ്റി പാരമ്പര്യ ദൈവശാസ്ത്ര ചിന്താധാരകളെ കൂട്ടുപിടിച്ചാൽ മനുഷ്യാവതാരത്തിലൂടെ അവൻ പ്രപഞ്ചത്തെ മുഴുവനും ദൈവിക മേഖലയാക്കി മാറ്റാനായി ശ്രമിച്ചു മനുഷ്യാവതാരം യഥാർത്ഥത്തിൽ ഒരു പ്രാപഞ്ചിക സംഭവമാണ് കോസ്മിക് ഇവന്റാണ് ദൈവം ഭൂമിയുടെ സമസ്ത ഭാവങ്ങളിലേക്കും ഇറങ്ങി വരികയാണ് ദൈവിക ദൈവികസത്തയുടെ സമ്പൂർണമായ ശൂന്യവൽക്കരണമാണ് അവിടെ നടന്നത് പ്രപഞ്ചവുമായി പൂർണ്ണമായി ഐക്യപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചത്തിലേക്ക് അവിടുന്ന് കടന്നു വന്നത് ചരിത്രാതീത കാലം മുതൽ ഈ പ്രപഞ്ച പ്രപഞ്ചസത്തയിൽ നിറഞ്ഞവനും കാലദേശങ്ങൾക്ക് അതീതനുമായവൻ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും മനുഷ്യബന്ധത്തിന്റെയും ഭാഗമായി മാറി കൃത്യമായും വ്യക്തമായും ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിന്റെ ഭാഗമായി തീരുകയാണ് ചെയ്തത് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ മനുഷ്യാവതാരം എന്ന ഈ മഹാരഹസ്യത്തെ പ്രപഞ്ചയാഥാർത്ഥ്യവുമായുള്ള ദൈവപുത്രന്റെ താതാത്മ്യപ്പെടൽ എന്നാണ് വിശേഷിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഒരർത്ഥത്തിൽ ജൈവികമായതെല്ലാം മാംസബദ്ധമായതെല്ലാം മാനവികതയുടെ സമഗ്രത അതിൻ്റെ സമസ്ത ഭാവത്തിലും കാഴ്ചയ്ക്ക് ഗോചരമായ ഭൗതിക ലോകം മുഴുവനും മനുഷ്യാവതാരത്തിലൂടെ ദൈവപുത്രന്റെ ഭാഗധേയമായി മാറി മറ്റേതു മനുഷ്യനെ പോലെയും മനുഷ്യപുത്രൻ മനുഷ്യപ്രകൃതി സ്വീകരിച്ച അവന്റെ ഞരമ്പിലൂടെ പ്രവഹിക്കുന്ന ഇരുമ്പും അവന്റെ എല്ലുകളെ ശക്തിപ്പെടുത്തുന്ന ഫോസ്ഫറസും അവന്റെ രക്തത്തിലൂടെ പ്രവഹിച്ച പൊട്ടാസ്യവും സോഡിയവും കാർബണുമെല്ലാം മനുഷ്യാവതാരം സത്യസന്ധവും സുതാര്യവുമായ പ്രാപഞ്ചിക അനുഭവമാക്കി മാറ്റി എന്ന് ലേനാർദോ ബോഫും നിരീക്ഷിക്കുന്നുണ്ട് നിത്യനും സർവാതിശായിയുമായവൻ പ്രപഞ്ച ഹൃദയത്തിലേക്ക് താണിറങ്ങിയത് തൻ്റെ ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും പ്രപഞ്ചത്തെ നവീകരിക്കാനും ഈ പ്രപഞ്ചത്തിന്റെ ആത്മീയവും ദൈവികവുമായ മാനങ്ങളെക്കുറിച്ച് മനുഷ്യരെ ഓർമ്മപ്പെടുത്തുവാനുമാണ് സമസ്ത സൃഷ്ടികളും ഒന്ന് ചേർന്ന് ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവീർപ്പെടുകയും ചെയ്തുകൊണ്ട് ദൈവമക്കളുടെ മഹത്വത്തിനായി കാത്തിരിക്കുന്നുവെന്ന് പൗലോസ്ലിഹ എഴുതുമ്പോൾ പ്രപഞ്ചത്തിന്റെ സമസ്ത മേഖലകളെയും ആശ്ലേഷിക്കുന്ന രക്ഷയുടെ സാർവത്രികതയെയാണ് അദ്ദേഹം ദ്യോതിപ്പിക്കുന്നത് മനുഷ്യാവതാരത്തിലൂടെ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുമായി സ്ഥാപിതമായ ഐക്യത്തിലേക്കും ഏകദാനതയിലേക്കും ഇത് നമ്മെ നയിക്കുകയാണ് മനുഷ്യന്റെ വേദന ഒറ്റതിരിയപ്പെട്ട വേദനയല്ല മനുഷ്യരക്ഷയും ഒറ്റതിരിഞ്ഞ് സംഭവിക്കുന്നതല്ല പ്രപഞ്ചത്തിന്റെ സമഗ്രതയിലുള്ള പങ്കാളിത്തമാണത് മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യകുലത്തിന്റെ മാത്രമല്ല ഇന്നലകളിൽ ഉണ്ടായിരുന്നവരെയും ഉണ്ടായിരുന്നവയെയും വരാനിരിക്കുന്ന കാലത്തുള്ളവയെയും തൻ്റെ അസ്തിത്വവുമായി മനുഷ്യൻ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തിനെയും അതിൻ്റെ സമഗ്രതയിൽ ആശ്ലേഷിക്കുവാനാണ് അവൻ ആഗ്രഹിച്ചത് സൃഷ്ട വസ്തുക്കളിലും ഈ പ്രപഞ്ചം മുഴുവനിലും വ്യത്യസ്ത രീതിയിൽ നിറഞ്ഞിരിക്കുന്ന ദൈവിക സാന്നിധ്യത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായി മനുഷ്യാവതാരം അങ്ങനെ മാറിത്തീരുകയാണ് മനുഷ്യ മഹത്വത്തിനും അവന്റെ അല്ലെങ്കിൽ അവളുടെ മാനവികതയ്ക്കും അന്തസ്സിനും യാതൊരു ഭംഗവും വരുത്താതെ ഈ പ്രപഞ്ചത്തിന്റെ മഹത്വവും മഹാത്മ്യവും മനുഷ്യാവതാരം ആവർത്തിച്ച് ഉറപ്പാക്കുകയും ചെയ്യുകയാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ച് പുതിയ അവബോധം നമ്മിൽ നിറയ്ക്കുവാൻ പര്യാപ്തമാണ് ക്രിസ്തുവിൽ അടിസ്ഥാനം ഇട്ടിരിക്കുന്നതും അവനിൽ ആധാരമുറപ്പിച്ചിരിക്കുന്നതുമായ ഈ പ്രപഞ്ചത്തെ മാനിക്കുവാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് സവിശേഷമായ ഉത്തരവാദിത്വവും കടമയുമുണ്ട് മാർപ്പാപ്പയുടെ ഇടപെടലുകളുടെയും ആഹ്വാനങ്ങളുടെയും പ്രസക്തി അതാണ് അതിനാൽ പാരിസ്ഥിതികമായ നമ്മുടെ ഉത്തരവാദിത്വം കേവലം ഭൗതികാർത്ഥത്തിൽ എന്നതിലല്ല മറിച്ച് നമ്മുടെ ആത്മീയവും ദൈവശാസ്ത്രപരവുമായ ഒരു പ്രത്യുത്തരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ ഒരാൾ പ്രകൃതിയെ മാനിക്കുന്നതിനുള്ള പ്രധാനമായ കാരണം അതിൻ്റെ അസ്തിത്വത്തെ ആധാരമാക്കുന്നതാണ് ക്രിസ്തുവിനെ തിരിച്ചറിയുന്നതാണ് ഇന്നുദിച്ചിരിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ കൂടി ഈ പ്രപഞ്ചം ദൈവത്താൽ ക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന ഒറ്റ കാരണത്താൽ ക്രൈസ്തവരെന്ന നിലയിൽ നാം ഈ പ്രപഞ്ചത്തെ ബഹുമാനിച്ചേ പറ്റൂ ഇത് പ്രകൃതിയോടുള്ള മുഴുവൻ ലോകത്തിൻ്റെയും സ്ഥായിയായ ഒരു മനോഭാവവും സമീപന രീതിയുമായി മാറേണ്ടിയിരിക്കുന്നു സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങൾ സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ